നമസ്കാരം. കേരളീയം ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂർ വാടാനപ്പള്ളിയിൽ അടഞ്ഞുകിടന്ന വീട്ടിൽ അമൽകൃഷ്ണയുടെ മൃതദേഹം കിടന്നതിന് സമീപം കണ്ടെത്തിയ ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ ദുരൂഹത സൃഷ്ടിക്കുന്നു. അമലിന് ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ ഉണ്ടായിരുന്നില്ലെന്ന് ബന്ധുക്കൾ തറപ്പിച്ചു പറയുന്നു. വീട്ടിൽ നിന്ന് പോയ ശേഷം ഹെഡ്ഫോൺ വാങ്ങിയതായിരിക്കാം എന്ന സാധ്യതയും ബന്ധുക്കൾ തള്ളി. കാണാതായ ദിവസം അമലിന്റെ കൈവശം ഒരു രൂപ പോലും ഉണ്ടായിരുന്നില്ല എന്നും വീട്ടുകാർ പറയുന്നു. അതേസമയം അമലിന്റെ മരണത്തിൽ വീട്ടുകാർക്ക് സംശയമോ പരാതിയോ ഉണ്ടെങ്കിൽ ഊർജിതമായി അന്വേഷിക്കുമെന്ന് റൂറൽ പോലീസ് മേധാവി ജി പൂങ്കുഴലി അറിയിച്ചു. ആറുമാസം മുൻപ് അമ്മയ്ക്കൊപ്പം വാടാനപ്പള്ളിയിലെ ബാങ്കിലേക്ക് പോയപ്പോൾ കാണാതായ 17-കാരൻ അമൽകൃഷ്ണയുടെ മൃതദേഹം കഴിഞ്ഞ ദിവസമാണ് കണ്ടെത്തിയത്. തളിക്കുളം ഹൈസ്കൂൾ ഗ്രൗണ്ടിന് സമീപം പ്രവാസിയുടെ 15 വർഷമായി അടഞ്ഞുകിടക്കുന്ന വീട്ടിലായിരുന്നു മൃതദേഹം. കഴുത്തിൽ കയർ കുരുങ്ങിയ നിലയിലായിരുന്നു. അമലിനെ കാണാതാകുമ്പോൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ, കൈവശമുണ്ടായിരുന്ന ഫോൺ, സിം കാർഡ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ എന്നിവ മൃതദേഹത്തിൽ നിന്ന് കണ്ടെടുത്തു. എന്നാൽ അമലിന്റേതല്ലാത്ത ഏക വസ്തുവായി മൃതദേഹത്തിന് സമീപത്തു നിന്ന് കണ്ടെത്തിയത് ഒരു ബ്ലൂടൂത്ത് ഹെഡ്ഫോണാണ്. മൃതദേഹത്തിൽ നിന്ന് അല്പം ദൂരെയാണ് ഇത് കിടന്നിരുന്നത്. ഇത് എവിടെ നിന്ന് വന്നു, അമലിന്റെ ഫോണുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടോ, മറ്റാരുടെയെങ്കിലും കയ്യിൽ നിന്ന് വീണുപോയതാണോ എന്നീ വിവരങ്ങളിൽ പോലീസ് തുടരന്വേഷണം നടത്തും. അമൽകൃഷ്ണയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹം കുന്നംകുളം റോയൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. പ്രവാസിയായ അച്ഛൻ സനോജ് മസ്കത്തിൽ നിന്നും തിരിച്ചെത്തിയ ശേഷം സംസ്കാരം നടത്തിയേക്കും. അമലിന്റേത് ആത്മഹത്യ തന്നെ എന്നതാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനമെങ്കിലും തുടരന്വേഷണത്തിന് തടസ്സമുണ്ടാകില്ല. ന്യൂസ് ഡെസ്ക്, കേരളീയം.